നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മിഥുന മാസം നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രം പൊതുവേ ശുഭ നക്ഷത്രമാണ് ചോതി ശുഭ നക്ഷത്രമാണ് ശുഭനക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്കെല്ലാം എടുക്കാവുന്ന നക്ഷത്രമാണ് ചോതി നക്ഷത്രം ഇപ്പം നല്ല നക്ഷത്രമാണ് പക്ഷേ ദിവസവും ചൊവ്വാഴ്ചയാണ് ചൊവ്വ പൊതുവേ ശുഭ കാര്യങ്ങൾക്ക് ചൊവ്വാഴ്ച നമുക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന ഒഴിച്ച് ബാക്കി കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാണ് എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കും കാരണം ചൊവ്വ എപ്പോഴും ശത്രുത കൂടുതലുണ്ടാക്കുന്ന ഗ്രഹമാണ് അപ്പോൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പോയാൽ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ വിപരീത ഫലം വരും ഒരാളെ സമീപിക്കുകയാണ് ഒരു കാര്യമായിട്ട് സമീപിച്ചാൽ അദ്ദേഹത്തിന് ചൊവ്വാഴ്ചയുടെ നെഗറ്റീവ് ബാധിച്ചിരിക്കുന്ന ആളായതുകൊണ്ട് അയാൾ അതിനെ നെഗറ്റീവായിട്ട് കാണും അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടേണ്ടത് നെഗറ്റീവായി പോകും പിന്നെ നമുക്ക് സമീപിക്കാനും പറ്റാതെ വരും അതുകൊണ്ട് ഇങ്ങനത്തെ സുപ്രധാനമായ കാര്യങ്ങളിൽ ഈ ആഴ്ച ഒഴിവാക്കുക മറ്റൊന്ന് നമ്മളുടെ ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ കാര്യമാണ് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കണേ വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നക്ഷത്രം മിഥുന മാസത്തിലെ നക്ഷത്രം വന്നിട്ടുള്ളവർ ശരിക്കും നിങ്ങൾ സൂക്ഷിക്കണം ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ വളരെ സൂക്ഷിക്കണം എന്ന് പറയാൻ കാരണം പലതരത്തിലുള്ള വിപത്തുകൾ ഉണ്ടാവുന്ന വർഷമാണ് ചൊവ്വാഴ്ചയും കൂടി വന്നതുകൊണ്ട് സാമ്പത്തിക നഷ്ടം മാത്രമല്ല ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് പരാജയം ഉണ്ടാവും അപകടങ്ങൾക്ക് പാത്രം ഉപയോഗിക്കുക ആക്സിഡൻ്റ് ഉണ്ടാവാം രോഗായു ദുരിതങ്ങൾ പ്രത്യേകിച്ച് സർജറിക്ക് വിധേയമാവാം തീ പൊള്ളലേക്കാം ഇതൊക്കെ വരാനിടയുള്ളത് കൊണ്ട് നമ്മൾ വളരെ ഭയഭക്തിയോടുകൂടി പോകണം ദോഷത്തിന് നമുക്കിപ്പോൾ ചൊവ്വാഴ്ച ബർത്ത് ഡേ വന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിന് ഉള്ള പ്രായ്ചിത്തം ചെയ്ത് പോവുക പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം ആഴ്ചയുടെ ദോഷം കുറയ്ക്കാൻ വേണ്ടി തന്നെ നമ്മൾ മുരുകാ ക്ഷേത്രത്തിലോ ദുർഗാ ക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിക്കാൻ പറയും പക്ഷേ ബർത്ത്ഡേ നിങ്ങൾക്ക് വന്നിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം അഭിഷേകം അർച്ചന ഇവ നടത്തുക അതുപോലെ ദേവീക്ഷേത്രത്തിൽ ദേവിക്ക് കുങ്കുമാർച്ചന അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി അതേപോലെ ചുവന്ന പട്ട് വാങ്ങി ദേവിക്ക് നടക്കി വയ്ക്കുക കട്ടിപ്പായസം നടത്തുക മുൻവിളക്ക് ക തെളിയിക്കുക ഇതൊക്കെ ദേവിയെ പ്രീതിക്ക് സഹായിക്കും അതുപോലെ തന്നെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും ചെയ്യാൻ പറ്റിയെന്നിരിക്കൂല അതുകൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് ഈ ദോഷത്തെ കുറയ്ക്കാനായിട്ട് ഒരു സ്ത്രീ മുരുകയന്ത്രം ദുർഗായന്ത്രവുമായി ചേർത്ത് രക്ഷ കെട്ടിക്കൊള്ളണം ഒരു വർഷത്തേക്ക് ഇത് നമ്മളെ സഹായിക്കും ഈ ദുരിതങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന് ഉള്ളവർ അഭിജിത് മുഹൂർത്തം ആശ്രയിക്കുക നമുക്ക് ഇന്ന് ഇന്ന് ഡോക്യുമെൻ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ആ കിട്ടുന്ന ആ ഒരു ഓർഡർ നഷ്ടപ്പെട്ടു പോവും അപ്പോൾ നമുക്ക് ഇന്നത്തരം കഴിഞ്ഞാൽ അത് ലഭിക്കില്ല അങ്ങനെ വരുന്ന ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് മാറ്റാൻ പറ്റൂലെങ്കിൽ ഇന്ന് നിങ്ങൾ അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കുക അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്തം ഈ സമയം വളരെ ശുഭപ്രദമായ പ്രകൃതി തന്നെ ശുഭമായി നിൽക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഈ സമയത്തെ ആശ്രയിക്കാം മറ്റൊന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ കാരണം അപകടങ്ങളുള്ള സമയമാണെന്ന് ഞാൻ പറഞ്ഞു ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര ചെയ്യുന്നത് നന്നായിരിക്കും ഇന്ന് രാഹു സമയം വരുന്നത് മൂന്ന് മണി മുതൽ നാലര വരെ ഇന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ രാഹു സമയം ഇന്ന് വരുന്നത് ശരിക്ക് മൂന്ന് മണി മുപ്പത്താറ് മിനിറ്റ് തുടങ്ങും മണി ഒമ്പത് മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് അപ്പോൾ രഹുകാലം നോക്കി വേണം ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാൻ പക്ഷേ നമുക്ക് ഒരു കാരണവശാലും എടുക്കാൻ പറ്റാത്ത രണ്ട് സമയങ്ങളാണ് ഗുളികകാലവും യമഖണ്ഠകാലവും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് അതിൽ ഗുളികകാല സമയം വരുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തിയാറ് മിനിറ്റ് തൊട്ട് ഗുളികകാല സമയം ആരംഭിക്കും രണ്ട് മണിവരെ ഗുളികകാല സമയമുണ്ട് കാല സമയം വരുന്നതും ഒമ്പത് പതിനേഴ് തൊട്ട് പത്ത് അമ്പത്തൊന്ന് വരെ കാല സമയവും ഈ സമയം ഒരു കാര്യങ്ങൾക്ക് എടുക്കരുത് കാരണം പ്രകൃതിയിൽ ഏറ്റവും നെഗറ്റീവായി നിൽക്കുന്നത് ഈ പന്ത്രണ്ട് മണിക്കൂറിലെ മൂന്ന് മണിക്കൂറോളം സമയമാണ് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സമയം ഈ സമയം ഒരു കാരണത്തിന് എടുക്കരുത് അന്നത്തെ ദിവസം ഒന്നാമത് ദിവസം കൊള്ളത്തില്ല ആ സമയത്ത് ഈ മോശമായ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യും ചെയ്യുകയാണെങ്കിൽ അത് നേരെ വിപരീത ഫലത്തിലേക്ക് പോകും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് നമുക്ക് ജോലിക്ക് പോയേ തീരുവുള്ളൂ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ചുവന്ന വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക ബ്ലൗസായിട്ടോ ഷർട്ടായിട്ടോ ഒന്നുമില്ലെങ്കിൽ കർച്ചീപ്പായിട്ടോ അല്ലെങ്കിൽ ചുവന്ന കുങ്കുമ പൊട്ടായിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ചുവന്ന കളറിലുള്ള പൊട്ടായിട്ടോ ഒക്കെ നമ്മളെ ശരീരത്തിൽ ധരിക്കുന്നത് വളരെ ഭാഗ്യദായകമായി തീരും അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ഒരു നല്ല ദിവസമായി തീരാനായിട്ട് പ്രകൃതി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം